കൊച്ചിയിൽ ഫുട്ബോൾ സെലക്ഷൻ ട്രയൽസിന് എത്തിയ കുട്ടികളെ വലച്ച സ്ഥലം എം എൽ എ പി വി ശ്രീനിജനും കേരള ബ്ലാസ്റ്റേഴ്സും പുലർച്ചെ 4:30 മുതൽ പച്ചവെള്ളം പോലും കുടിക്കാതെ ട്രയൽസിലെത്തിയ കുട്ടികൾ വലഞ്ഞു. ഇന്നലെ ഒരു 7:30 ആയപ്പോൾ എനിക്ക് കണ്ണൂർ കളി ഉണ്ട്. കളി കഴിഞ്ഞിട്ട് ഒരു 8:30 ആയപ്പോൾ അവിടുന്ന് കയറിയതാ, ഇങ്ങോട്ട് എറണാകുളത്തേക്ക് കയറിയതാ. രാവിലെ മുതൽ ഗേറ്റ് തുറക്കുന്നില്ല, അതുകൊണ്ട് ഗേറ്റ് തുറക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ കാത്തിരുന്നത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വന്ന ഈ കുട്ടികളെ ഒരു കായികമായിട്ട് പുരോഗതിയിലോട്ട് നയിക്കുന്ന ഈ ഗവൺമെൻറ് ഇത്ര ഒരു സാമ്പത്തികത്തിൻ്റെ പേരില് അവസരങ്ങൾ നിഷേധിക്കുന്ന സമീപനം പാടില്ലായിരുന്നു. വളരെ ഗ്രാസ് റൂട്ടിൽ നിന്ന് വളർന്നു വന്ന കുട്ടികളാണ് പലരും ഇത്. അവർക്ക് ഒരു അവസരം നിഷേധിക്കുന്ന തലത്തിലോട്ട് ഗവൺമെൻറ് സംവിധാനങ്ങൾ കടന്നു പോകുന്നത് വളരെ വേദനാജനകമാണ്. സ്പോർട്സ് കൗൺസിലിന് കേരള ബ്ലാസ്റ്റേഴ്സ് വാടക നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് സെലക്ഷൻ ട്രയൽസ് നടക്കുന്ന പനമ്പിള്ളി നഗറിലെ സ്കൂളിന്റെ ഗേറ്റ് എം എൽ എ പൂട്ടിയിട്ടത്. ഇതിന് തടഞ്ഞിരിക്കുന്നതല്ല, അവര് സത്യത്തിൽ നമുക്കിതിലൊരു മുൻകൂർ അനുമതിയോ അവര് കത്തോ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നിട്ടില്ല. പിന്നെ ഇതൊരു സ്കൂളിന്റെ പനമ്പിള്ളിയുടെ സ്പോർട്സ് അക്കാദമിയുടെ ഗ്രൗണ്ട് ആണ്, അത് എല്ലാ ദിവസവും അടച്ചിടുന്നതാണ്, വൈകിട്ട് രാത്രിയാകുമ്പോൾ നമ്മൾ അടച്ചിടാറുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു കത്ത് അനുമതി കത്തോ ഇവരൊന്നും നൽകാത്തതുകൊണ്ടുള്ള ആശയക്കുഴപ്പം മാത്രമാണ്. മാത്രമല്ല 8 മാസത്തെ വാടക ഇവര് കേരള ബ്ലാസ്റ്റേഴ്സ് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് ഇപ്പോഴും ഡ്യൂ ഉണ്ട്. പല പ്രാവശ്യം ഇവരടുത്ത് കത്തയക്കുകയും റിമൈൻഡർ അയക്കുകയും ഇതേപോലത്തെ സാഹചര്യം വന്നൊക്കെ മുൻകാലങ്ങളിലൊക്കെ തുറന്നു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഒരു ഒരു നിവൃത്തി ഇല്ലാത്ത കൊണ്ടാണ് സത്യത്തിൽ നിന്ന് തുറന്നു കൊടുക്കാൻ പറ്റാത്തത്. കാരണം ഇവര് പൈസ അടക്കില്ല, സർക്കാരിന് കിട്ടേണ്ട പൈസ 1 മാസത്തെ വാടകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ ക്ഷണിച്ച് അവർ പൈസ അടച്ചോളാം എന്നുള്ളൊരു വാക്കാലുള്ള ഉറപ്പിന്റെ പുറത്താണ് ഇത്രയും നീട്ടിക്കൊണ്ട് പോയത്. കുട്ടികളെ പെരുവഴിയിലാക്കി സംഘാടകരായ കേരള ബ്ലാസ്റ്റേഴ്സ് അധികൃതരും മുങ്ങി. എന്നാൽ എം എൽ എയെ തള്ളിയ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി വാടക കുടിശ്ശിക നൽകാനില്ല എന്നും ട്രയൽസ് നടത്താൻ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്നും വിശദീകരിച്ചു. കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് യാതൊരു വാടക കുടിശ്ശികയും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ മാസം വരെയുള്ള വാടക ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലും ബ്ലാസ്റ്റേഴ്സ് തമ്മിലൊരു കരാറുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാസ്റ്റേഴ്സിനെ ഗ്രൗണ്ട് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ ട്രയൽസ് നടത്താനും അവരുടെ ടീമിന്റെ പ്രാക്ടീസിനും ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും ബ്ലാസ്റ്റേഴ്സിന് അനുവദനീയമാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ കീഴിലാണ് കേരളത്തിലെ എല്ലാ സ്റ്റേഡിയങ്ങളുടെയും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അല്ല അതിന്റെ അതോറിറ്റി. ആരെങ്കിലുമായിട്ട് കരാർ ഒപ്പുവെക്കാനും അതിന്റെ അവകാശിയും കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ബ്ലാസ്റ്റേഴ്സ് ഇത് കരാറുണ്ടാക്കിയിട്ടുണ്ട്. കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏപ്രിൽ മാസം വരെയുള്ള വാടക കുടിശ്ശിക അവർ തീർത്തിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഞാൻ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സ് അധികാരികളുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താം, അതിന് നിയമപരമായിട്ടുള്ള സാഹചര്യം വേണമെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഞാൻ തയ്യാറ. വിഷയത്തിൽ മാതൃഭൂമി ന്യൂസ് ഉൾപ്പെടെ ഇടപെട്ടതിന് പിന്നാലെയാണ് ഗേറ്റ് തുറന്നത്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങളുമായി ചേർന്നത്. ശ്യാം, എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, എത്ര രക്ഷിതാക്കൾ ഉണ്ടായിരുന്നു, എത്ര നേരം അവർ അവിടെ വലഞ്ഞ് കാത്തു നിൽക്കേണ്ടി വന്നു ഇവരുടെ കനിവിനായി? എം എൽ എയും സംഘവും എപ്പോഴാണ് ഈ ഗേറ്റ് പൂട്ടിപ്പോയത്? രതീഷെ, പുലർച്ചെ 4:30 മുതൽ നിൽക്കുന്ന കുട്ടികൾ അങ്ങനെ മണിക്കൂറുകൾ നീണ്ട ആ ചർച്ചകൾക്കും മറ്റും ഒടുവിലായി മാധ്യമ ഇടപെടലിൻ്റെയും മറ്റും പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഗേറ്റ് തുറന്നു. ഈ ഗ്രൗണ്ടിലാണ് ഇവർക്ക് സെലക്ഷൻ പ്രോസസ്സ് നടത്തേണ്ടത്. അണ്ടർ 70 കുട്ടികൾക്കുള്ള സെലക്ഷൻ പ്രോസസ്സായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി നടക്കേണ്ടത്. ഇനി ഈ കനത്ത വെയിലിൻ അവർ ഈ പരിശീലനത്തിൽ പങ്കെടുക്കേണ്ട ഒരു ദയനീയ സ്ഥിതി കൂടിയുണ്ട്. നിലവിലിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കുട്ടികളെല്ലാവരും തന്നെ ഈ സ്റ്റേഡിയത്തിൻ്റെ മുഗൾ ഭാഗത്തേക്ക് വിളിച്ച് ഇപ്പോൾ സെലക്ഷൻ നടപടികളും മറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ പ്രാരംഭഘട്ട നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമായിട്ടും രാവിലെയോടുകൂടി ഇവിടെ എത്തിയ രക്ഷിതാക്കൾ നമ്മൾ കണ്ടതാണ് വയനാട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഈ സെലക്ഷൻ ട്രയൽ പ്രോസസ്സിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയുണ്ടായി. ആ കുട്ടികളാണ് ഇപ്പോൾ ഇനി ഇതിൻ്റെ ഈ സെലക്ഷൻ പ്രോസസ്സിംഗ് നടപടിയുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ വന്ന കുട്ടികൾ ആകെ വലഞ്ഞ ഒരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. കാരണം ഭക്ഷണം പോലും കഴിക്കാതെ മണിക്കൂറുകളോളം ഇവിടെ ഫുട്ബോൾ എന്ന ആ ഒരു വികാരത്തിൻ്റെ പേരിൽ ഇവിടെ കാത്തു നിന്നു എന്നതാണ് ഏറ്റവും വേദനാജനകമായ ഒരു കാര്യം. കാരണം അവരുടെ മുമ്പിൽ ശ്രീനിജൻ എം എൽ എ ഈ ഇന്ന പോലെ ഇവർക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് പണം കൊടുക്കേണ്ടതുണ്ട് എന്ന കാരണത്താൽ ഗേറ്റ് പൂട്ടാൻ നിർദ്ദേശിക്കുകയും അങ്ങനെ രാവിലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഗേറ്റ് പൂട്ടിയത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കുട്ടികൾ സർട്ടിഫിക്കറ്റും മറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിൽ